ഇവിടെ കാശ്മീർ ഫയൽസ് എന്ന് പറയുന്ന സിനിമ വന്നപ്പോൾ നമ്മളെല്ലാം ഏറെ ആഹ്ലാദത്തോടുകൂടി അല്ലെങ്കിൽ ഒരു ഒരു പ്രതീക്ഷയോടുകൂടി പറഞ്ഞൊരു കാര്യമാണ്, ആ വിഷയം എങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ആക്കണം എന്നുള്ളതിനെക്കുറിച്ച്. നമ്മൾ പറയാറുള്ള ആ ഒരു ട്രൂത്ത് ആൻഡ് റീകൺസീലിയേഷൻ എന്ന് പറയുന്ന ഒരു വിഷയം, സംഭവിച്ചത് സംഭവിച്ചു, ഇനി മുന്നോട്ട് എന്ത് എങ്ങനെ എന്നുള്ളത് ചോദിച്ച് മുന്നോട്ട് പോവുക, അതിനു വേണ്ടിയിട്ടുള്ള സമാധാന ശ്രമങ്ങളിലേക്ക് കടക്കുക, അതവിടെ ഉറപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ വിഷയത്തെക്കുറിച്ച് അവബോധം ആളുകളിലേക്ക് സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് കല ഒരു വലിയ ഉപാധിയാണെന്നും അതിലേക്ക് കാശ്മീർ ഫയൽസ് പോലെയൊക്കെയുള്ള സിനിമകൾ അതിലേക്ക് വഴിവെക്കും എന്നും അന്ന് പറഞ്ഞിരുന്നു. ആ സിനിമയുടെ ക്വാളിറ്റിയോ അതിൻ്റെ മേക്കിംഗ് ടെക്നിക്കൽ വശങ്ങളോ അതല്ലെങ്കിൽ അതിൽ അഭിനയിച്ച ആളുകളുടെ മുഖഭാവത്തെ ഏതെങ്കിലും പ്രശ്നങ്ങളോ ഇതൊന്നുമല്ല നമ്മുടെ വിഷയം. അതൊക്കെ കല നോക്കുന്ന ആളുകൾ അതിൻ്റെ ക്രിറ്റിക്സിന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ തരത്തിലുള്ള വിഷയങ്ങൾ അത് സമൂഹത്തിൽ ചർച്ചയാകുന്നതിന്, അത് അവിടെ അവതരിപ്പിക്കുന്നതിന്, അതിനെക്കുറിച്ചുള്ള ശ്രദ്ധ ക്ഷണിക്കുന്നതിനൊക്കെ വഴിവെക്കും എന്നുള്ളതാണ് നമ്മളതിൽ കണ്ടത്. ബാക്കിയൊക്കെ സെക്കൻഡറിയാണ്. അതിപ്പോൾ വാരിയം കുന്നനെക്കുറിച്ചുള്ള സിനിമ എടുക്കുമ്പോഴും നമ്മൾ പറയുന്നത് തന്നെയാണ്, അതിൽ നിങ്ങൾ നുണ പറഞ്ഞോ അല്ലെങ്കിൽ സത്യം പറഞ്ഞോ എങ്ങനെയാണ് എന്നുണ്ടെങ്കിലും ആ വിഷയം ചർച്ചാ വിഷയമാകും. നമ്മളിവിടെ കണ്ടു വാര്യംകുന്നൻ്റെ കേസിൽ അത് സിനിമ ഇറക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് പോയി എന്ന് പറയുമ്പോഴാണ് ആ വിഷയം എത്രമാത്രം സക്സസ്ഫുൾ ആയിട്ടാണ് ഇവിടെ ചർച്ചാ വിഷയമായതെന്ന് നമ്മൾ ഓർത്തു പോകുന്നത്. എന്നാൽ ഇന്ന് ഇവിടെ നമ്മൾ കാണുന്നത് ഈ കാശ്മീർ ഫയൽസ് എന്ന് പറയുന്ന സിനിമ അത് മുന്നോട്ട് വെച്ച ആ ഒരു ഒരു അതിൻ്റെ ഇതിവൃത്തമായിട്ട് മുന്നോട്ട് വെച്ചത് കാശ്മീരി പണ്ഡിറ്റുകൾ ഒരു കാലഘട്ടത്തിൽ അവിടെ നിന്നും പലായനം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിയ ആ ഒരു വലിയ തോതിൽ അവർ നേരിട്ടിട്ടുള്ള പ്രശ്നത്തെക്കുറിച്ച് അവതരിപ്പിച്ച ആ സിനിമ, അതിനെക്കുറിച്ച് വലിയ തോതിലുള്ള ചർച്ചകൾ വന്നതിന് ശേഷം ഇവിടുത്തെ ഇടത് പൊതുബോധം, ഇവിടുത്തെ കമ്മിക്കൂട്ടങ്ങൾ സൃഷ്ടിച്ചു വച്ചിരുന്ന ചില അബദ്ധധാരണകൾ, ചില തെറ്റായ വശങ്ങൾ, അത് മുഴുവൻ പൊളിഞ്ഞു വീഴുന്നത് നമ്മളിവിടെ കണ്ടു. കാശ്മീരി ജനോസൈഡ് തന്നെയാണ്, പണ്ഡിറ്റുകളുടെ ജനോസൈഡ് തന്നെയാണ് അവിടെ നടന്നത് എന്ന് സമ്മതിക്കുന്ന തലത്തിലേക്ക്, അത് അംഗീകരിക്കുന്ന തലത്തിലേക്ക് ഒരു കൂട്ടം ആളുകളെങ്കിലും തിരിച്ചറിയുന്ന തലത്തിലേക്ക് വന്നു എന്ന് നമുക്കിവിടെ കാണാൻ കഴിയും. ഇന്നിപ്പോൾ നമ്മൾ അതിൽ നമുക്കൊരു സന്തോഷം നൽകുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് അവിടുത്തെ മെഹബൂബ, അവിടുത്തെ പി ഡി പിയുടെ നേതാവായിട്ടുള്ള ആൾ, പഴയ അവിടുത്തെ ചീഫ് മിനിസ്റ്ററൊക്കെ ആയിട്ടുണ്ടായിരുന്ന ആളാണ്, അവർ ഇതുപോലൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. റിട്ടേൺ എന്താണ്, കോൾസ് ഫോർ റിട്ടേൺ ഓഫ് കാശ്മീരി പണ്ഡിറ്റ്സ്, കാശ്മീരിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിനെക്കുറിച്ച്, അവരെക്കുറിച്ച് ഓർക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവർ അംഗീകരിക്കുന്ന തലത്തിലേക്ക് മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, കാശ്മീരിലെ ആ അവസ്ഥ അത് ആ തരത്തിലേക്ക് മാറുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് വലിയ ഒരു സൂചന തന്നെയാണ് എന്ന് എനിക്ക് പറയാതെ നിവൃത്തിയില്ല. ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള വിഷയങ്ങളിൽ ഒരു ഒരു പര്യവസാനമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ചില നല്ല സിനിമകളൊക്കെ കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട് ആ ചില ശുഭ പര്യവസായിയായി അവസാനിക്കുന്ന സിനിമകൾ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം, അതിനെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ കാശ്മീരിനെ കുറിച്ച് പറയുമ്പോൾ ഇന്നിപ്പോൾ ആർട്ടിക്കിൾ 370 അത് റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് അവിടെ വലിയ ചർച്ചകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. സുപ്രീംകോർട്ടിൽ അതിൻ്റെ വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതൊരു സ്വതന്ത്ര ഒരു നമ്മുടെയൊക്കെ സംസ്ഥാനം പോലെ ഒരു സംസ്ഥാനമായിട്ട് മാറുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നീക്കുമ്പോൾ അതിനെ തടയാൻ വേണ്ടിയിട്ട് വന്നിരുന്ന ആളുകൾ മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴാണ് എത്രമാത്രം അബദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ രാഷ്ട്രീയ മേഖലയിലുള്ള ആളുകൾ വിളിച്ചു പോകുന്നത് എന്ന് പലപ്പോഴും ചിന്തിച്ചു പോകുന്നത്. ഇന്ത്യയിലുള്ള ഒരു സംസ്ഥാനത്തിന് അത് പ്രത്യേക പദവി വേണമെന്ന് ആവശ്യപ്പെടാൻ വേണ്ടി അവർ മുന്നോട്ട് വെക്കുന്ന വാദങ്ങളിൽ ഒന്നുപോലും കഴമ്പില്ലാത്ത വാദങ്ങളാണ്, കഴമ്പുള്ള വാദങ്ങൾ ഒന്നുപോലും ഇല്ല എന്നൊക്കെ അറിയുമ്പോൾ ഇത് മൂക്കത്ത് വിരൽ വെച്ച് പോകുന്നൊരവസ്ഥ. എന്തായാലും ആ ഒരു സ്ഥലത്ത് ഇന്നിപ്പോൾ നമ്മളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളും ഒക്കെ അവിടെ ടൂറ് പോകുന്ന സമയത്തോ അതല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ അവർ മുന്നോട്ട് വെക്കുന്നൊരു ഒരു കാഴ്ചപ്പാടുണ്ട്, പുതിയൊരു മാറിയ കാഴ്ചപ്പാട്. കാശ്മീർ ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല എന്ന് പറയുന്നൊരു സംഗതി അത് വ്യക്തമാണ് എന്നുള്ളതിൽ ഒരു സംശയമില്ല. മാത്രമല്ല കഴിഞ്ഞ ദിവസം നമ്മൾ മറ്റൊരു വാർത്ത ഇവിടെ ഒന്ന് സൂചിപ്പിച്ചിരുന്നു. എന്താണത്? NRC പ്രക്ഷോഭമൊക്കെ നടന്നിരുന്ന സമയത്ത് അവിടെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അതല്ലെങ്കിൽ JNU നടന്നിരുന്ന പല പ്രക്ഷോഭങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള അവിടുത്തെയൊക്കെ ചില യുവ നേതാക്കൾ ഇന്ന് അവർ കാശ്മീരിൽ നിന്നുള്ള നേതാക്കൾ ഇന്ന് അവർ പറയുന്നത് ശരിയാണ്, ഇതുപോലെയുള്ള ചില നല്ല മാറ്റങ്ങൾ കാശ്മീരിൽ കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്ന തലത്തിലേക്ക് വന്നപ്പോൾ അവരെ ഉടനെ BJP-ക്കാരിയാക്കുന്നു, അവരെ ഉടനെ സംഘപരിവാർ അനുകൂലിയാക്കി മാറ്റുന്നു എന്നതിനപ്പുറത്തേക്ക് നല്ല മാറ്റങ്ങളെ, നല്ല തരത്തിലുള്ള സമാധാന അന്തരീക്ഷം പുലരുന്നതിനെ പോലും ഭയക്കുന്ന തലത്തിലേക്ക് നമ്മുടെ രാഷ്ട്രീയ വൈര്യം
അതിൻ്റെ അന്ധത അതുകൂടെ ഒരു ഒരു അവസരം സൃഷ്ടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തിരിച്ചറിയണമെന്നാണ് പറയുന്നത്. നല്ലതിനെ നല്ലത് എന്ന് പറയാൻ നിങ്ങളുടെ രാഷ്ട്രീയ അന്ധത തടസ്സം നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടു നടക്കുന്ന രാഷ്ട്രീയം അത് അബദ്ധമാണ്, അത് തെറ്റായതാണ് എന്ന് ഇവിടെ ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഏതായാലും ഇവിടെ കശ്മീരി പണ്ഡിറ്റുകൾ തിരിച്ചു വരണമെന്ന് പറയുന്നതും അത് അവർക്ക് അതിനുള്ള വഴിയൊരുക്കണമെന്ന് പറയുന്നതും അവരെ ഇതേപോലെ മാലയിട്ടാണെങ്കിലും സ്വീകരിക്കുന്നതും അവർ വരുന്നതിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ അവർ അവിടെ വന്ന് സെറ്റിലായി അവിടെ പ്രോസ്പെർ ആകുന്നതിനേക്കാൾ കൂടുതൽ അതിൽ സന്തോഷം നൽകുന്നത്, അല്ലെങ്കിൽ അതിനകത്ത് ഒരു 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 വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആവുന്നത് അങ്ങനെ ഒരു വിഷയമുണ്ടായിരുന്നു എന്ന് അംഗീകരിക്കുന്ന ഒരു അവസ്ഥ ആണ് അവിടെ നമ്മളേറെ മുന്നിൽ കാണുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു പ്രോബ്ലം ഇവിടെ ഉണ്ടായിരുന്നു, ഒരു കശ്മീർ പണ്ഡിറ്റുകളുടെ ഒരു ജനോസൈഡ് ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു എന്ന് പബ്ലിക്കായിട്ട് സമ്മതിക്കുന്നതിന് തുല്യമാണ് ഇത്രകാലവും ഡിനൈ ചെയ്ത് നടന്നിരുന്ന ഒരു സാധനത്തെ പബ്ലിക്കായിട്ട് അംഗീകരിക്കുന്ന തലത്തിലേക്ക് അത് മാറുന്നു എന്നത്. അത് ചില്ലറ മാറ്റമല്ല, ഇതാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഇതിന് ശേഷം മാത്രമാണ് അവർ വരുന്നതോ, ഇനി വേണമെങ്കിൽ ചിലപ്പോൾ അവർ തന്നെ പറയും, ഓ ഞങ്ങളിപ്പോൾ കുറേ കാലം ഇവിടെ പുറത്തൊക്കെ താമസിക്കുന്നു, ഇനി ഞങ്ങളിവിടെ തന്നെ അങ്ങ് ജീവിച്ചോളാം എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല. അവർ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞെന്നും വരും അഭിമാനികളാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇവിടെ തങ്ങൾക്ക് സംഭവിച്ച ആ തെറ്റിനെക്കുറിച്ച് അവിടെ ഒരു അംഗീകാരം, അത് അങ്ങനെ സംഭവിച്ചിരുന്നു എന്ന്, അവരെ ആടപ്പെട്ടിരുന്നൊരു ജനതയായിരുന്നു അവർ എന്ന് ബാക്കിയുള്ള ആളുകൾ സമ്മതിക്കുന്നതായിട്ട് അവർക്ക് കാണാൻ സാധിക്കും, അത് തന്നെ അവർക്ക് വലിയൊരു ആശ്വാസമായിരിക്കും എന്ന് പറയുന്നു. അത്തരം അവസ്ഥകൾ സൃഷ്ടിക്കുന്നതിൽ സിനിമകൾക്ക് ചെറിയ പങ്കല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കലാപരമായ പ്രശ്നങ്ങളോ അതല്ലെങ്കിൽ അതിൻ്റെ ഇടയിലൂടെ ഉണ്ടാകുന്ന മറ്റ് വിവാദങ്ങളോ ഒന്നും തന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ ആ വിഷയത്തെ പൊക്കി കാണിച്ച ഒരൊറ്റ കാരണത്തിൻ്റെ പേരിൽ ഇതുപോലുള്ള സിനിമകൾ വന്നപ്പോൾ അതിനെ ഇരുകൈയും നീട്ടി അതിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വന്നിരുന്നത്, ഇതിനെ സംബന്ധിച്ചുള്ള വീഡിയോ ഒക്കെ അന്ന് ചെയ്തതിൻ്റെ പേരിൽ നമ്മളൊക്കെ ഒരുപാട് പഞ്ഞിക്കിടൽ നേരിട്ടിട്ടുള്ളതാണ് സംഘീയ അജണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇതാണ് ഇതിൽ കാണുന്ന മാറ്റം. ഇതുകൊണ്ടാണ് നമ്മളിതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിലെ ഇതിവൃത്തങ്ങളാണ് നമ്മളെ അതിലെ മെറിറ്റാണ് നമ്മളെ അതിൽ അനുകൂലിക്കുന്നവരായിട്ടും പ്രതികൂലിക്കുന്ന ആളുകളുമായിട്ടും നമ്മളെ മാറ്റുന്നത്. അതല്ലാതെ അന്ധമായ രാഷ്ട്രീയ വിരോധമോ രാഷ്ട്രീയ അടിമത്വമോ അല്ല നമ്മളെ നയിക്കേണ്ടത് എന്ന് ഒന്ന് പറഞ്ഞുകൊണ്ട് അധികം നീട്ടാതെ ഇവിടെ നിർത്തുകയാണ്.